വിധി വരാനിരിക്കെ ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വിളിച്ചു വരുത്തി. സുരക്ഷ വിലയിരുത്താനായി ഇന്ന് യോഗം ചേരും. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അയോധ്യ വിധി വരുന്നതിന് മുന്നോടിയായി സുരക്ഷ വിലയിരുത്താൻ വേണ്ടി ചേരുന്ന യോഗം എങ്ങനെയാണ്? കൂടുതൽ റിപ്പോർട്ടുകൾ. നവംബർ 17-നാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അയോധ്യ കേസിൽ സുപ്രധാനമായ വിധിപ്രസ്താവം ഉണ്ടാകും. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ മുലരുതലുകൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടക്കം ഇത്തരത്തിൽ ചർച്ച. അയോധ്യ വിഷയത്തിൽ വിധി വരാനിരിക്കെ ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വിളിച്ചു വരുത്തി. സുരക്ഷ വിലയിരുത്താൻ വേണ്ടിയാണ് ഇന്ന് യോഗം ചേരുന്നത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, കേൾക്കാമെങ്കിൽ. നവംബർ 17 സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനു മുമ്പ് സുപ്രീംകോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട വിധിപ്രസ്താവം ഉണ്ടാകും. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് അടക്കം നടക്കുന്നുണ്ട്. അതിനിടെയാണിപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ക്രമസമാധാന വിഷയങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിന്റെ ചീഫ് സെക്രട്ടറിയെയും അതോടൊപ്പം ഉന്നത പോലീസ് മേധാവിയെയും കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിട്ടുള്ളത്. ഈ നിലയിലുള്ള ചർച്ചകളും നടക്കും. അതിനുശേഷമായിരിക്കും വിധിപ്രസ്താവം നടക്കുക. നേരത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിമാർക്കടക്കം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവികളുടെ യോഗവും ചേർന്നിരുന്നു. രഞ്ജിനി, അഭിലാഷ, എന്തായാലും നവംബർ 17-നാണ് ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നത്. ഇനി 10-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ യോഗങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നത്. ഈ 10 ദിവസത്തിനുള്ളിൽ തന്നെ വിധി വരുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും. അതുകൊണ്ട് തന്നെ സുരക്ഷയൊക്കെ എത്രത്തോളം ശക്തമാണ് സംസ്ഥാനത്ത്? തീർച്ചയായും 5 വർക്കിംഗ് ദിവസങ്ങൾ മാത്രമാണ് ഇനി കോടതിക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. അതിനുള്ളിൽ തന്നെ വിധിപ്രസ്താവം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിപ്രസ്താവമാണ് വരാൻ പോകുന്നത് എന്ന് സന്ദേശം തന്നെയായിരുന്നു കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. സാധാരണ നിലയിൽ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളോ പ്രധാനപ്പെട്ട വിഷയങ്ങളോ ഒന്നും പരാമർശിക്കാറില്ല പ്രധാനമന്ത്രി. എന്നാൽ അലഹബാദ് വിധി ഉണ്ടായപ്പോൾ എല്ലാവരും അതിനെ അംഗീകരിച്ചിരുന്നു എന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ തന്നെ പറയുന്നതിലൂടെ കോടതി വിധി, സുപ്രീം കോടതിയുടെ വിധി എന്തായാലും അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഒപ്പം വിവിധ രാഷ്ട്രീയ മത സംഘടനകളുടെ യോഗങ്ങൾ വിളിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഈ നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പല തലത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട്. സംഘടനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർക്കും അടക്കം ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് അടക്കം പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അടക്കം പങ്കെടുത്ത പോലീസ് മേധാവികളുടെ യോഗവും ഡൽഹിയിൽ നടന്നിരുന്നു. ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ യോഗങ്ങൾ ഇപ്പോഴും തുടരുന്നത്. ശരി അഭിലാഷ, അയോധ്യ വിഷയത്തിൽ വിധി വരാനിരിക്കെ ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വിളിച്ചു വരുത്തി. വിശദാംശങ്ങളാണ് കെ പി അഭിലാഷ് പങ്കുവച്ചത്. മഹാരാഷ്ട്രയിൽ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ